ധന്വന്തരി ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടന വേദിയിലേക്ക് യുവമോർച്ച പ്രവർത്തകരുടെ പ്രതിഷേധം. ഇന്ന് വടകര ഗവൺമെന്റ് ഹോസ്പിറ്റലിന് സമീപത്തെ ധന്വന്തരി ഡയാലിസിസ് സെന്ററിന്റെ ഓൺലൈൻ ഉദ്ഘാടനമായിരുന്നു. ആരോഗ്യമന്ത്രി കെ കെ ശൈലജ ടീച്ചറാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. ഈയൊരു വേദിയിലേക്കാണ് യുവമോർച്ച പ്രവർത്തകർ, നാലോളം യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കോവിഡ് രോഗിയെ ആംബുലൻസ് ഡ്രൈവർ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് ഇവർ ഈയൊരു പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വടകര എം എൽ എ സി കെ നാണു, ഒപ്പം തന്നെ കെ ശ്രീധരൻ, നഗരസഭാ ചെയർമാൻ ആർ ബൽറാം, ബാബു പറശ്ശേരി തുടങ്ങിയ രാഷ്ട്രീയ പ്രതിനിധികളെല്ലാം തന്നെ ഉണ്ടായിരുന്ന വേദിയിലേക്കാണ് ഈ ഒരു നാലോളം പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. ഒപ്പം തന്നെ പത്ത് മിനിറ്റോളം ഇവർ ഈ ഒരു പ്രതിഷേധം തുടർന്നു. പിന്നീട് പോലീസ് സ്ഥലത്തെത്തുകയും ആ സ്ഥലത്തെത്തുന്നതിന് മുന്നേ തന്നെ അവർ പ്രതിഷേധം അവസാനിപ്പിച്ച് പോവുകയും ചെയ്തിരുന്നു. വടകരക്കാരുടെ ഒരുപാട് നാളത്തെ ഒരു സ്വപ്നമാണ് ഈ ഡയാലിസിസ് സെൻ്ററിന് സ്വന്തമായി ഒരു കെട്ടിടം എന്നുള്ളത്. മാസങ്ങളായി അതിൻ്റെ പണികളെല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നാണ് ഓൺലൈനിലൂടെ ആരോഗ്യമന്ത്രി ഈ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്തത്. പെട്ടെന്ന് തന്നെ പണികളെല്ലാം തീർത്ത് രോഗികൾക്ക് കൂടുതൽ സൗകര്യം ഉണ്ടാക്കുന്ന രീതിയിലാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ നിർമ്മാണം, അല്ലെങ്കിൽ ഈ ഒരു കെട്ടിടം ഇപ്പോൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനിടയിലേക്കാണ് ഈ പറയുന്ന യുവമോർച്ച പ്രവർത്തകർ, നാലോളം യുവമോർച്ച പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നത്. ജയ 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 ജ